ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഐബലിൻ്റെ എക്സ് ടെൻ എസ് ഡബ്ല്യു ആർ എന്ന് പറയുന്ന ഒരു സബ്ബൂഫർ ഓഫർ ആട്ടോ അപ്പോൾ ഈ ഒരു സബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം വാട്സ് ആറ് എസ് മാക്സിമം പവർ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആയിരം എന്ന് പറയുമ്പോൾ നമുക്കൊരു നാല് മോസ് ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫൈവ് ഹൺഡ്രഡ് വാട്ട്സ് നാനൂറ് വാട്ട്സൊക്കെ നമുക്ക് മാക്സിമം കിട്ടും അപ്പം മിനിമം ഒരു നാല് മോസ് ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സബ്ബൂഫർ ഒന്ന് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഒരു വർക്കിംഗ് കിട്ടാൻ നമുക്ക് ട്വൻറ്റി സെവൻ വോൾട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഫൈവ് ആംബി ഒരു ടെൻ ആംബിയൊക്കെ കൊടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിരുന്ന വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ബൂഫറ് നമ്മുടെ സബ് ബൂഫറ് നല്ല കിഡില സബ് ബൂഫറാണ് പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഹെവി ഹെവിയാണ് കേട്ടോ അതിൻ്റെ എഡ്ജ് ഹെഡ്ജൊക്കെ വന്നിട്ട് നല്ല ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂടാതെ നമുക്ക് അതിലൊരു ആയിട്ടുള്ള പേപ്പറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നല്ലൊരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെവി ഗ്രിപ്പിങ്ങും ഒക്കെ ഉള്ളതാണ് പിന്നെ ഡസ്റ്റ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നല്ല ഹെവിയാണ് പിന്നെ കൂടാതെ എഡ്ജിൽ സ്ക്രൂ ചെയ്യാനുള്ളതിന് ഒരു ഗ്രില്ല് അവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഡെസ്റ്റ് ഗ്യാപ്പായിട്ട് വരുന്നത് നമുക്ക് കവറൊന്നും വേണ്ട ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും ഒന്നും ആയി പോകില്ല അപ്പോൾ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഡസ്റ്റ് ഗ്യാപ്പിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെവി വെയിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് താഴെ നമുക്ക് സ്പൈഡറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്പൈഡറും കാര്യങ്ങളൊക്കെയാണ് കോയിലൊക്കെ കറക്റ്റ് ഗമ്മിങ്ങൊക്കെയാണ് കടുത്തിട്ടുള്ളത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് വന്നിട്ടുള്ള ഈ ഒരു സബ് ബൂഫർ കാര്യങ്ങളൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരിതാണ് ആ മെറ്റലൊക്കെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാൻ പറ്റും നല്ല ഹെവി ആയിട്ടുള്ള മെറ്റലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിന് കൂടാതെ ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ സബ് ബൂഫറിലൊക്കെ റബ്ബർ ബീഡിംഗ് ആണ് വരാറ് അപ്പോൾ അതിനൊരു ഫൈബർ ബീഡിംഗ് ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഓപ്പൺ സബ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെ നല്ല സൈഡിൽ നല്ല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഫൈബറിൻ്റെ റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇവിടെ കറക്റ്റ് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ബേസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആ ബൂഫറിൻ്റെ അല്ല മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ വാട്സ് കാര്യങ്ങളൊന്നും ഇതിൽ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ റബർ ബീഡിങ് വെച്ചിട്ട് ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്കതിൻ്റെ ഉള്ളിലായിരിക്കണം ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാഗ്നറ്റിന് നമുക്ക് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് കൂളിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹോളിൽ ഗ്രില്ലൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബൂഫർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ബൂഫറാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ തന്നെ ഐബലിൻ്റെ തന്നെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ നല്ല ഇതിലും വർക്കിങ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് സെവൻ ടു നയൻ ഫോറിൻ്റെ ഒരു സബ്ഡിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ട് നമ്മൾ കൊടുത്തു വയ്ക്കിയത് അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്കിംഗ് മാത്രം ജസ്റ്റ് ഒരു വർക്കിംഗ് മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ കാണിച്ചതാ അത് അപ്പോൾ ആ ഒരു വർക്കിംഗ് മാത്രമേ നമ്മളിവിടെ കാണുന്നു കേട്ടോ അതിൻ്റെ ഒരു വൈബ്രേഷൻ കണ്ടില്ല ചെറിയൊരു വൈബ്രേഷൻ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമുക്ക് സെവൻ ടു നയൻ ഫോറില് ഓവർ ലോഡ് പറ്റുന്നില്ല കേട്ടോ നമുക്ക് എയ്റ്റ് ഓംസ് ആണേലും മാക്സിമം സെവൻ ടു നയൻ ഫോറിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടുക നമ്മളിത് ഫോർ ഓംസ് ആണ് അപ്പോൾ ജസ്റ്റ് ഒരു വോളിയം വയ്ക്കുമ്പോഴത്തേനും നമുക്കൊരു പൊട്ടുന്നൊരു സൗണ്ടാണ് നമുക്കതിൽ അതായത് നമുക്ക് ആ ആംബ്ലിഫയറ് താങ്ങുന്നില്ല ഐസിൽ താങ്ങുന്നില്ല അപ്പോൾ ഐസിന്ന ആ ഒരു ഷോട്ടിങ് സർക്കിൾ സൗണ്ട് കുറച്ച് അപ്പോൾ ആ ഒരു ആണ് നമുക്കിവിടെ കേൾക്കുന്നത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ബേസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ആ വീഡിയോ കാണാനാണ് അപ്പോൾ കോപ്പിറൈറ്റ് മ്യൂസിക് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കിവിടെ മ്യൂസിക് വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സൈലൻ്റ് ആയിട്ട് അത് കാണിക്കുന്നത് അപ്പോൾ കിടിലൻ സബ് ബൂഫറും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു ബൂഫർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് മാഗൻസിൻ്റെ ഒക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഊഫറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഷോർട്ട് വീഡിയോസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോതിൻ്റെ വർക്കിംഗ് ഉണ്ട് കൂടാതെ ഡയറക്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറയിൽ എത്രമാത്രം ക്യാച്ച് ചെയ്യുന്ന സൗണ്ട് ഉണ്ടോ അത്രയും സൗണ്ട് അതിൽ നമുക്കതിൽ ഡിക്റ്റ്യാൻ പറ്റുകയുള്ളൂ കൂടാതെ പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നോക്കിയിട്ട് കാണാവുന്നതാണ് അപ്പോൾ നല്ലൊരു ബേസും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഹെവി ഹെവിയായിട്ടുള്ളൊരു സബൂഫർ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബേസ് കാര്യങ്ങളൊന്നും നമുക്കിവിടെ കറക്റ്റ് കേൾപ്പിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും വളരെ സൈലൻറ്റായിട്ടുള്ള ബേസാണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു ആംബിളറി കൊടുത്തിട്ട് ഞാൻ എൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സ്പീക്കറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം